ജയശങ്കറിന് പ്രാവ് വളർത്തൽ വെറുമൊരു ഹോബിയല്ല. മോഹവില ലഭിക്കുന്ന വിദേശ ഇനം പ്രാവുകളും ഫെസൻറ്റുകളുമാണ് ജയശങ്കറിന്റെ ശേഖരത്തിലുള്ളത്. വൈക്കം ഉദയനാപുരം സ്വദേശി ജയശങ്കറിന് ചെറുപ്പം മുതൽ പക്ഷി വളർത്തലിനോട് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. ആദ്യകാലത്ത് നാടൻ പക്ഷികളെയും പ്രാവുകളെയുമാണ് ജയശങ്കർ വളർത്തിയിരുന്നത്. എന്നാൽ ഇന്ന് രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുമുള്ള നൂറുകണക്കിന് അപൂർവയിനം പക്ഷികളാണ് ഇദ്ദേഹത്തിൻ്റെ കൂടുകളിൽ ഉള്ളത്. എൻ്റെ ചൈൽഡ്ഹുഡ് ഹോബിയായിരുന്നു. ഞങ്ങൾ ചെറുപ്പത്തിൽ തൊട്ട് നാടൻ പക്ഷികളെ വളർത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നീട് പ്രായത്തിൻ്റെ ഇതിനനുസരിച്ച് കാലത്തിൻ്റെ ഇതനുസരിച്ച് ഞങ്ങൾ കൂടുതൽ കൂടുതലിലേക്ക് ആകർഷകമായി വന്നപ്പോൾ അങ്ങനെ മെച്ചപ്പെട്ട ബ്രീഡുകളെ കണ്ടെത്തി നമ്മൾ ഇതിലേക്കായി. പിന്നെ ഒരു വരുമാന മാർഗം കൂടെ ആയി മാറിയത് പിന്നീട്. വിവിധതരം പ്രാവുകളാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം. അപൂർവവും മുന്തിയ ഗുണനിലവാരമുള്ളതുമായ പ്രാവുകളെയാണ് ജയശങ്കർ വളർത്തുന്നത്. ജോഡിക്ക് 50,000 രൂപ വരെ കൊടുത്തു വാങ്ങിയ പ്രാവുകൾ ഇവിടെയുണ്ട്. വൈറ്റ് മുദീന എന്ന ഇനത്തിൽപ്പെട്ട ഒരു പ്രാവാണിത്. ഒരു ഇറ്റാലിയൻ ബ്രീഡാണ് അത്. മുദീന റെഡ് അർജൻറ്റ് മുദീനയാണ്. ബൊക്കാറ ട്രംപറ്റർ ഇനത്തിൽപ്പെട്ട ഒരു പ്രാവാണിത്. ഇത് സാറിന് പേർഷ്യൻ ബ്രീഡാണ്. ഇത് വിപണിയിൽ ഇതിനൊരു 15,000 രൂപയോളം വില മാർക്കറ്റ് റേറ്റ് ഉള്ള പ്രാവാണ്. ഇത് ആൽമണ്ട് കളർ ജാക്കോബിൻ. ഇത് ജാക്കോബിൻ ഒരു ഇന്ത്യൻ ബ്രീഡാണ്. ഇത് വർഷങ്ങളുടെ ഇതിൽ ഡെവലപ്പ് ചെയ്ത ഒരു ബ്രീഡാണ് ജാക്കോബിൻ. ഇത് ജർമ്മൻ ബ്യൂട്ടി ഹോമർ എന്ന് പറഞ്ഞ ഒരു പ്രാവാണ്. ഇത് വിപണി വില ഒരു 10,000 രൂപയോളം വില വരുന്നതാണ്. ഇത് മുഖഭാവവും ചുണ്ടുമൊക്കെ വ്യത്യസ്തമായ ഒരു രൂപഭാവം നമുക്ക് കാഴ്ചക്കാരിലൊരു ഇതുണ്ടാക്കുന്ന ഒരു പ്രത്യേക ഉളവാക്കും അത് കാണുന്നത്. ടെയിൽ മാർക്ക് ബെൽജിയം ഫാൻറ്റെയിൽ. അതിന് സാധാരണ ഫാൻറ്റെയിലുകളെ അപേക്ഷിച്ച് കാലിൽ ബൂട്ട് ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ കഴുത്തിൻ്റെ ആക്ഷനൊക്കെ കൂടെ വളരെ ഒരു ഇത് ആക്ഷൻ ആകർഷണീയത ഉണ്ട് ആ പ്രാവിൽ. ഇത് ഓസ്ട്രേലിയൻ ബ്ലാക്ക് ഇനത്തിൽപ്പെട്ട പ്രാവാണ്. ഓസ്ട്രേലിയൻ ബ്ലാക്ക് ഇത് റേസിംഗ് പീജൻസ് ആണ്. ഇത് റേസിംഗ് കോമ്പറ്റീഷനു സാധാരണ ഉപയോഗിക്കുന്ന പ്രാവുകളാണ്. ഇത് ഇതിൻ്റെ പെഡിഗ്രി സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് വില വരുന്നത്. പിജൻ പെഡിഗ്രി സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അതിൻ്റെ ഫീച്ചേഴ്സ് ബ്ലഡ് ലൈൻ അതൊക്കെ നോക്കിയിട്ടാണ് അവരുടെ വില നിശ്ചയിക്കുന്നത്. ഇപ്പം ബാംഗ്ലൂര് മദ്രാസിലൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിനോദമായിട്ട് വരുന്നത്. കേരളത്തിൽ അത് നല്ല രീതിയിൽ ഒരു ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല ഈ ജനറേസിങ്. എന്നാലും താല്പര്യം ഉള്ള വളരെ ചുരുക്കം ബ്രീഡേഴ്സിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രാവുകൾക്ക് തീറ്റയും വെള്ളവും എപ്പോഴും കൂട്ടിൽ ലഭ്യമായിരിക്കണം. മണിച്ചോളം ബജ്ര തുടങ്ങിയ ധാന്യങ്ങളാണ് പ്രധാന ഭക്ഷണം. കുടിവെള്ളത്തിൽ വൈറ്റമിൻ സപ്ലിമെൻറ്റുകളും ചേർത്ത് കൊടുക്കണം. പ്രാവുകളുടെ ബ്രീഡിങ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രക്രിയയാണ്. പ്രാവുകൾക്ക് മുട്ടയിടാനും അടയിരിക്കാനുമുള്ള സൗകര്യങ്ങൾ കൂട്ടിലൊരുക്കണം. മുട്ടയിടാനും വിരിയാനും ഒക്കെ ഉള്ള സ്വാഭാവികമായിട്ടുള്ളൊരു അന്തരീക്ഷം നമ്മളിവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇതിനകത്ത് തന്നെ വിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാനും ഒക്കെയുള്ള സൗകര്യങ്ങളാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. പ്രത്യേക ശ്രദ്ധയൊന്നും ഇല്ലെങ്കിൽ തന്നെ
ഇങ്ങനെയുള്ള കൂടുകളിൽ നിന്ന് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പുറത്തിറങ്ങാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഫെസൻറ്റുകളെ നമ്മൾ ഇതിനകത്ത് വളർത്തുന്നുണ്ട്. പ്രാവുകൾ സാധാരണ നമ്മൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ 17 ദിവസം കൊണ്ടാണ് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളാവുന്നത്. കുഞ്ഞുങ്ങളെ തൊണ്ടയിൽ നിന്ന് ക്രോപ്പ് മിൽക്ക് കൊടുത്ത് പ്രാവുകൾ തന്നെ ഫീഡ് ചെയ്യുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രാവും കുഞ്ഞുങ്ങൾ സ്ക്വാബ് എന്നാണ് നമ്മൾ ആ കുഞ്ഞുങ്ങളെ പറയുന്നത്. ആ കുഞ്ഞുങ്ങൾ കുറച്ച് ദിവസം തനിയെ പിന്നെ ഇറങ്ങി സാധാരണ തീറ്റകൾ കൊത്തി തിന്ന് തുടങ്ങും സാധാരണ പോലെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ തള്ള പ്രാവുകളുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് വൈറ്റമിൻസൊക്കെ കുടിവെള്ളത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മണിച്ചോളം, ബജ്ര, കമ്പം തുടങ്ങിയ തീറ്റകളാണ് സാധാരണയായി കൊടുക്കുന്നത്. ഇത്തരം പ്രാവുകൾക്ക് സ്ഥിരമായ മാർക്കറ്റ് വിലയില്ല. ഗുണനിലവാരത്തിനനുസരിച്ചാണ് വില. ഒരേ ഇനത്തിൽപ്പെട്ട പ്രാവുകൾക്ക് തന്നെ ഗുണമനുസരിച്ച് 10,000 രൂപ മുതൽ 50,000 രൂപ വരെ വിലയുണ്ട്. ചൈനയിൽ നിന്നുള്ള ഫെസൻറ്റുകളാണ് ജയശങ്കറിൻ്റെ ശേഖരത്തിലെ മറ്റൊരാകർഷണം. ഇവയ്ക്ക് ധാന്യങ്ങൾക്ക് പുറമേ പഴങ്ങളും പച്ചക്കറികളും പച്ചപ്പുല്ലും നൽകണം. വലിയ കൂടുകളിലാണ് ഇത്തരം പക്ഷികളെ വളർത്തുന്നത്. ലേഡി ആംഹെസ്റ്റ് ഫെസൻ്റ് എന്ന് പറഞ്ഞ ഒരു ഫെസൻ്റാണ്. സാധാരണ ടിബറ്റ്, നേപ്പാൾ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് സാധാരണ കാണപ്പെടുന്നത്. ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന വില്യം പിറ്റ് ആംഹെസ്റ്റ് എന്ന് പറഞ്ഞ ഗവർണർ ജനറലാണ് ആദ്യം വളർത്തിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലാണിപ്പം ഇത് അറിയപ്പെടുന്നത്. ചൈനീസ് പക്ഷിയാണ് ഇത്. നമ്മുടെ ഇവിടെ വന്നിട്ടൊരു 2 വർഷത്തോളമായത് വളർത്തുന്നു. ബ്രീഡിങ് വളരെ പ്രയാസമാണ്. കുറേ കാലത്തെ ഇതിലൂടെ ബ്രീഡിങ് നടക്കത്തുള്ളൂ. ഇതിൻ്റെ ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന നേപ്പാൾ, ടിബറ്റ്, ചൈന പ്രദേശങ്ങളിലാണ് സാധാരണ ഈ പക്ഷി കണ്ടുവരുന്നത്. രോഗങ്ങളാണ് പക്ഷികളെ വളർത്തുന്നവർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. പീജിയൻ പോക്സ്, PME വൈറസ്, സാൽമോണല്ലാസിസ് തുടങ്ങിയ രോഗങ്ങളാണ് സാധാരണയായി പക്ഷികളെ ബാധിക്കുന്നത്. എങ്കിലും ശ്രദ്ധ